ഇടതുപക്ഷ സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിൽ മൊത്തം അഴിമതിയാണെന്ന് കൂകി വിളിക്കാൻ മാത്രമല്ലേ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് അറിയൂ. ഇല്ലാത്ത അഴിമതികളുടെ പേരിൽ കറവാരി പൂശാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇവർ വാ തുറക്കുന്നത് തന്നെ രണ്ട് കാര്യങ്ങൾക്കല്ലേ, ഒന്ന് മൃഷ്ടാനും വെട്ടി വിഴുങ്ങാനും, പിന്നെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ തെറി വിളിക്കാനും. റോഡിന്റെ ഓരം ചേർന്ന് നാല് കസേരയും നിർത്തി ഒരു മൈക്കും കയ്യിൽ കിട്ടിയാൽ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാമെന്നതാണ് ഇവരുടെയൊക്കെ വിചാരം. കേരളത്തിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് സർക്കാർ ഓരോന്നായി നടപ്പിലാക്കുന്നത്. പക്ഷെ ഈ പദ്ധതികൾക്കെല്ലാം നടപ്പിലാക്കുമ്പോഴും മുഖം തിരിഞ്ഞ് കൊഞ്ഞനം കുത്തുകയാണ് UDF ചെയ്യുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത വിധത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന പദ്ധതികൾ ഉൾപ്പെടെ തുരങ്കം വെക്കാനും തകർക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. തിങ്കളാഴ്ച K4 സേഫ് കേരള പദ്ധതി ബഹിഷ്കരിച്ച് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും തങ്ങളുടെ ജനവിരോധം അറിയിക്കുകയാണ്. എല്ലാവർക്കും മിതമായ നിരക്കിൽ ഇന്റർനെറ്റ് സേവനം എന്ന ഒരു മഹത്തായ ആശയമാണ് എന്നും അത് യാഥാർത്ഥ്യമാകില്ല എന്ന് നിരന്തരം മുറവിളി കൂട്ടിയിരുന്ന UDF പദ്ധതി ഉദ്ഘാടനമായപ്പോൾ ബഹിഷ്കരിച്ചു. UDF MLA മാരുടെ മണ്ഡലത്തിലടക്കം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 1400 കുടുംബത്തിൽ ആദ്യഘട്ടത്തിൽ സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ എന്നതാണ് ലക്ഷ്യം. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെയും മറന്നുകൊണ്ടാണ് UDFന്റെ ബഹിഷ്കരണം. അതേസമയം കേരളത്തിലെ റോഡിൽ അനുദിനം വർദ്ധിക്കുന്ന വാഹന അപകടങ്ങൾ കുറയ്ക്കാനും അപകടമരണം ഇല്ലാതാക്കുന്ന കർശനമായ നിയമം നടപ്പിലാക്കുന്ന തരത്തിലുള്ള സേഫ് കേരള എന്ന പദ്ധതി തുടങ്ങിയത് ഏറ്റവും ആധുനിക ക്യാമറ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നിയമലംഘനങ്ങൾ പരമാവധി തടയുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ അതും സർക്കാരിന് ഫണ്ടുണ്ടാക്കാനുള്ള പുതിയ മാർഗമായി വ്യാഖ്യാനിക്കുകയാണ് UDF ശ്രമിക്കുന്നത്. നിയമം പാലിച്ചാൽ സർക്കാരിന് ഒരു രൂപയും അടയ്ക്കേണ്ടതില്ല എന്ന വസ്തുത ഇവർ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇല്ലാത്ത അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ബഹിഷ്കരണ മുറവിളി കൂട്ടുന്നത്. ഉദ്ഘാടനം നിർവഹിച്ച അതേ ദിവസം തന്നെ തൃശൂർ ജില്ലയിലെ മടങ്ങാത്തറ പഞ്ചായത്തിലെ ഒരു കുടുംബത്തിനാണ് ആദ്യ 10 കണക്ഷനുകളിൽ ഒന്ന് നൽകിയിരിക്കുന്നത്. അവർ ഇരുകൈയും നീട്ടിയാണ് ഈ പദ്ധതിയെ സ്വീകരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ 300-400 രൂപ കൊടുത്ത് ഇന്റർനെറ്റ് സേവനം എടുക്കുക എന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ സേവനം ഞങ്ങൾക്ക് ഗുണകരമായേക്കുമെന്നാണ് കുടുംബത്തിലെ ഒരു അംഗം പറയുന്നത്. സിൽവർ ലൈൻ വരാതിരിക്കാൻ BJP നേതാക്കളെ കൂട്ടുപിടിച്ച് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയും സമര കോലാഹലം ഉണ്ടാക്കിയതും കോൺഗ്രസിന്റെ പുതിയ നേതൃത്വമാണ്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എതിർത്ത് പദ്ധതിയോടുള്ള എതിർപ്പ് കൊണ്ടല്ല, പകരം LDF ഭരിക്കുമ്പോൾ ഒന്നും നടക്കരുതെന്ന വാശി കൊണ്ടാണെന്നും വ്യക്തം. തീരദേശ പാതയ്ക്കെതിരെ കുത്തിപ്പൊക്കുന്ന വ്യാജ ആരോപണങ്ങളും UDFന്റെ വികസന വിരോധവും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണിത്.